ربي عند تندرو ديتين لوغم مريكيلودا ساتشم وحيسينيكيان لوغتين اشتدكري لمولا بارغودي غلايزنغاليلام مدوهن بيودا كيرتانتيرودا كدم بوغيان لابركم بادان اللدي لابركم بريان اللدي لابركم موركان اللدي لابركم سمريكان اللدي സിംഹാസനത്തിൽ മുടങ്ങി കേട്ട നാമം പോലെ സയ്യിദുന വ ഹബീബുന അഷ്റഫുൽ ബറാ തഹ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ അവിടന്ന് നടത്തിയ ഉദ്ധാനങ്ങളിലൂടെയാണ് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അവിടന്ന് സ്നേഹത്തെയാണ് പഠിപ്പിച്ചു പോയത് പരിശുദ്ധ റസൂലേ അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ പോലും കവിത പാടി പരിശുദ്ധ റസൂലിനെ പറ്റി വാഴ്ത്തി പറഞ്ഞത് ആകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ്വര പവിത്ര പുത്രനോ കരുണാവാം നബി മണിമുത്തരത്നമോ എന്ന് ഭാരതത്തിന്റെ മുറ്റത്ത് വന്ന് ചോദിച്ചത് വർത്തമാന ഭാരതത്തിന്റെ വിജയശില്പികളിൽ ഒരാളായ ശ്രീനാരായണ ഗുരുദേവനാണ് ഗുരുദേവൻ പരിശുദ്ധ പ്രവാചക തിരുമേനി അപഗ്രഥനം നടത്തുകയാണ് അവിടുത്തെ ജീവിതത്തെ പഠിക്കുകയാണ് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ചരിത്രത്തിലൂടെ അന്വേഷണം നടത്തിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു പുരുഷാകൃതി പൂണ്ട ദൈവമോ ദൈവം തന്നെ പുരുഷന്റെ ആകൃതിയിൽ മണ്ണിലേക്ക് കടന്നു വന്നതാണോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ ഒരു മനുഷ്യന്റെ രൂപത്തിൽ ധർമ്മം മണ്ണിലേക്ക് അവതരിച്ചതാണോ പരമേശ്വര പവിത്ര പുത്രനോ പരമനായ ഈശ്വരൻ തമ്പുരാന്റെ പവിത്ര പുത്രനാണോ ഈ മുഹമ്മദ് അവസാനം ശ്രീനാരായണ ഗുരു പാടിപ്പോയി കരുണാവാം നബി മണിമുത്തുരത്നമോ ഈ കാരുണ്യ ത്തിന്റെ പ്രവാചകൻ മുത്തുരത്നമാണോ എന്ന് ആ പരിശുദ്ധ റസൂലിനാണ് നമ്മൾ സ്വലാത്ത് കൊടുക്കുന്നത് ആ നായകൻ മറവിട്ട് കിടക്കുന്ന മദീനയിലേക്കാൻ പരകോടികളാകുന്ന ജനങ്ങളുടെ സ്വലാത്ത് സലാമുകൾ ആരവങ്ങളെ പോലെ കടന്നു പോകുന്നത് എന്റെ മുമ്പിലൂടെ മന്ദസ്മിതം തൂകി തഴുകി തലോടിക്കൊണ്ടിരിക്കുന്ന മന്ദമാരുത നീ എങ്ങാനും മദീനയുടെ മടിത്തട്ടിലേക്ക് കടന്നു പോകുമെങ്കിൽ അവിടെയുണ്ട് എന്റെ രാജകുമാരൻ ഉറങ്ങിക്കിടക്കുന്നു പച്ചറ ഉദയുടെ കുബക്ക് താഴെ എന്റെ കരളിന്റെ കഷ്ണമായ എന്റെ ചെങ്കിലച്ചോരയായ എന്റെ ഹൃദയത്തിന്റെ മിടിപ്പായ എന്റെ ജീവന്റെ തുടിപ്പായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് കാറ്റിനോട് പോലും കവി കവിത പാടിക്കൊണ്ട് പറഞ്ഞേക്കുകയാണ് ഇന്നിൽ തിയാറി ഹസ്വബ യൗമനില അർദിൽ ഹറം അല്ലയോ പ്രഭാതത്തിൽ എന്നെ തഴുകി തലോടിക്കൊണ്ടിരിക്കുന്ന കാറ്റേ നീ മദീനയുടെ ഹറമിന്റെ പരിസരത്തേക്കൊന്ന് കടന്നു പോകുമോ അപ്പൊ കാറ്റ് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ് ഞാൻ അങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് വേണം അപ്പൊ കവി തന്നെ പറയുകയാണ് അങ്ങനെ നീ പോകുമെങ്കിൽ എന്റെ സലാം പരിശുദ്ധ റസൂല് മറവട്ട് കിടക്കുന്ന റൗളയിൽ കൊണ്ടുപോയി കൊടുക്കണം എന്റെ നായകനാണ് ഞങ്ങളോട് പറഞ്ഞത് നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് എനിക്കായിട്ടുള്ള സ്വലാത്ത് സലാമിനെ പറഞ്ഞേച്ചു എങ്കിൽ നിങ്ങൾക്കുള്ള സലാമിനെ മടക്കാൻ എനിക്കുള്ള ആത്മാവിനെ എന്റെ തമ്പുരാന് തിരിച്ചു തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു عليه وسلم